ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എന്തുകൊണ്ടാണ് റോബിൻ ആ ഒരു ഗെയിമിൽ അല്ലെങ്കിൽ ആ ഒരു ടാസ്കിൽ ഇത്രമാത്രം ഉഴപ്പി കളിച്ചത്? അത് പ്രേക്ഷകർ പലരും, റോബിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരായിക്കോട്ടെ മറ്റു പ്രേക്ഷകരായിക്കോട്ടെ, ഒരുപാട് തരത്തിലുള്ള ഒരു പ്രതിഷേധം അറിയിച്ച ഒരു ഇൻസിഡൻ്റ് ആണ് ആ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും എല്ലാവരും, ഞാനും ഇതിൽ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോബിനെ പോലെയുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ കളിക്കരുതായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇതുകൊണ്ടാണ് താൻ അങ്ങനെ കളിച്ചത് എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. ആക്ടിവിറ്റി ഏരിയയിൽ അതേ ബ്രിഡ്ജിലൂടെ ലാലേട്ടൻ റോബിനെ കൊണ്ട് നടത്തിക്കുന്നുണ്ട്. റോബിൻ നല്ല കൂളായിട്ട് നടക്കുന്നുമുണ്ട്. അതിൽ നിന്നുമെല്ലാം തന്നെ വ്യക്തമാണ് റോബിൻ ആ ഒരു ടാസ്കിൽ ഉഴപ്പിയതാണെന്നുള്ളത്. അത് തീർച്ചയായിട്ടും ലാലേട്ടൻ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞ് ഒരു താക്കീത് കൊടുക്കുന്നുണ്ട്. റോബിൻ്റെ ഭാഗത്ത് നിന്നും ഇനി അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടാസ്കിലുള്ള ഉഴപ്പൽ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതിനു മുമ്പും ഇങ്ങനെ ഒരു നോമിനേഷൻ്റെ സമയത്ത് ഒരു പ്രതിഷേധം എന്ന രീതിയിൽ റോബിൻ കാണിക്കുന്നുണ്ടായിരുന്നു. അതും ബിഗ് ബോസ് ന്യായമായതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് അതിൽ പിന്നത്തെ നോമിനേഷനിൽ, ജയിൽ നോമിനേഷനിൽ പറഞ്ഞ ആൾക്കാരുടെ പേരുകൾ ക്യാപ്റ്റൻസി നോമിനേഷനിൽ പറയാൻ പാടില്ലെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു റോബിൻ്റെ ഭാഗത്ത് ന്യായമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ ഈ ഒരു ഗെയിമിൽ ഉഴപ്പൽ തീർച്ചയായിട്ടും റോബിൻ്റെ ഭാഗത്ത് ന്യായമില്ല. അത് എന്തായാലും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് പ്രേക്ഷകർ അത്രമാത്രം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവരെ പോലുള്ള ഒരു ഗെയിമർക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്നതാണ്. പ്രേക്ഷകരുടെ അപ്രീതി എന്തെങ്കിലും തനിക്ക് നേടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് റോബിൻ വിചാരിച്ചാൽ നടക്കുന്നതായിരിക്കും. റോബിൻ അത് മനസ്സിലാകാനുള്ള സെൻസ് ഉള്ള ഒരു ഗെയിമർ ആണ്, അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇപ്പോഴുള്ള ഓണവിലൊന്നും ആയിരിക്കില്ല ഇനി മുന്നോട്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഒരു ശാന്താലയമാണ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ആ ഒരു അവസ്ഥ ആയിരിക്കില്ല ഇനി അടുത്ത ആഴ്ച എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഒരു കാര്യം ലാലേട്ടനോട് റോബിൻ പറയുകയുണ്ടായി. അടുത്ത കാര്യം എന്ന് പറയുന്നത് ധന്യയും സുചിത്രയും ആണ് എന്ന് എടുത്ത് പറയുകയുണ്ടായി. ഇനി എന്തായാലും പല കാര്യങ്ങളും ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള റോബിൻ ആയിരിക്കില്ല ഇനി മുന്നോട്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അത്തരത്തിലുള്ളൊരു താക്കീതാണ് ലാലേട്ടൻ ഇന്ന് റോബിന് നൽകുന്നത്. റോബിൻ കളിയിൽ ഉഴപ്പാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്നോളൂ എന്നാണ് പറയുന്നത്. അത് റോബിന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനിയൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇനി തനിക്കൊരു അടുത്ത ഓപ്ഷൻ തരില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള ഉഴപ്പിലുള്ള ടാസ്കുകൾ ഉണ്ടാവില്ല. നന്നായിട്ട് തന്നെ കളിക്കും, നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ച് പ്രേക്ഷക പ്രീതി നേടാനുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ഇനി എന്തായാലും റോബിൻ്റെ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. എല്ലാം കാത്തിരുന്ന് കാണാം. ഹോട്ട്സ്റ്റാറിലെ ലൈവ് ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.